I'm going to continue on the same scripture. ഞാൻ അതേ തിരുവെഴുത്ത് തന്നെ തുടർന്നും ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. As I was with Moses. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. This was the word given by God himself to Joshua. ദൈവം യോശുവയ്ക്ക് കൊടുത്ത വാഗ്ദത്തം അതായിരുന്നു. That I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. As I was with Moses. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ. Last week I thought my message was over on this topic. കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചത് എന്റെ പ്രസംഗം കഴിഞ്ഞ ആഴ്ച കൊണ്ട് തീർന്നു എന്നായിരുന്നു. But last Friday the Holy Spirit continued to provoke this thought again in my heart. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഈ തിരുവെഴുത്തിൽ നിന്നും സംസാരിക്കണമെന്ന് എന്നെ പ്രകോപിപ്പിച്ചു. And asked me this question. എന്നോട് ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചത്. Pastor Daniel. Pastor Daniel. Do you know why I was with Moses? ഞാൻ എന്തുകൊണ്ടാണ് മോശയോട് കൂടെ ഇരുന്നതെന്ന് നിനക്കറിയാമോ? You know that how I was with Moses? ഞാൻ മോശയോട് കൂടെ എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയാം. But do you know why I was with Moses? പക്ഷേ ഞാൻ മോശയോട് കൂടെ ഇരിക്കേണ്ടതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? I asked the Lord. Lord, I never thought of that. ഞാൻ കർത്താവിനോട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇന്നുവരെ അക്കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. And I spent some time in prayer. ഞാൻ പ്രാർത്ഥനയിൽ ചില സമയം ചിലവഴിച്ചു. I was all alone in that hotel room. ഞാൻ ആ ഹോട്ടൽ മുറിയിൽ ഞാൻ ഏകനായിരുന്നു. So I had enough time to spend before the Lord and hear from the Lord. ദൈവസന്നിധിയിലും ദൈവസമക്ഷത്തിലും ചിലവഴിക്കുവാൻ എൻ്റെ കയ്യിൽ അനവധി നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. I was in Tengashi on that day. ഞാൻ ആ ദിവസത്തിൽ തെങ്കാശിയിലായിരുന്നു. And Wednesday and Thursday I was over there ministering to the people and the Lord continued to minister to me and reveal this scripture to me. തെങ്കാശിയിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ ജനക്കൂട്ടത്തെ ശുശ്രൂഷിക്കുകയായിരുന്നു. ആ ശുശ്രൂഷാവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടതടവില്ലാതെ എന്നെയും ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. Do you know why I was with Moses? നിനക്കറിയാമോ എന്തുകൊണ്ടാണ് ഞാൻ മോശയോട് കൂടെ ഇരുന്നതെന്ന്? Do you know what made me to stay with Moses? മോശയോട് കൂടെ വിട്ടുപിരിയാതെ ഞാൻ നിൽക്കുവാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയാമോ? And the Holy Spirit told me unless and until you know that you cannot expect my presence with you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ആ കാരണം വ്യക്തമായി നിജപ്പെടുത്തി നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിനക്കൊരിക്കലും അറിയുവാൻ സാധിക്കുകയില്ല ഞാൻ എങ്ങനെ മോശയോട് കൂടെ ഇരുന്നു എന്ന്. There were some reasons why I was with him. ഞാൻ മോശയോട് കൂടെ ഇരിക്കേണ്ടതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. And I asked the Lord, Lord, teach me. I am willing to listen from you. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ പഠിപ്പിച്ചാലും ഞാൻ ഇതാ കേൾക്കുവാൻ തയ്യാറായിരിക്കും. And Lord started revealing his scripture and opened my understanding. എന്റെ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നുകൊണ്ട് തിരുവെഴുത്ത് ദൈവം എനിക്ക് തുറന്നു തന്നു. As we read that as I was with Moses I will be with you Joshua. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ പ്രിയ യോശുവയെ നിന്നോട് കൂടെയും ഇരിക്കും എന്നാണ് നാം വായിക്കുന്നത്. That was the promise. This was what God told to Joshua. യോശുവയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം അതായിരുന്നു. God was with Moses. God was with Moses. ദൈവം മോശയോട് കൂടെ ഇരുന്നിരുന്നു. That was very clear from the life of Moses. മോശയുടെ ജീവിതത്തിൽ വളരെ സ്പഷ്ടമായിരുന്നു ആ വസ്തുത. This was explicitly clear to the people that God's presence was with Moses all the time. മോശയുടെ ആയുസ്സിന്റെ അന്ത്യം വരെ ദൈവത്തിന്റെ സാന്നിധ്യം മോശയോട് കൂടെ ഇരുന്നു എന്നുള്ളത് വളരെ സ്ഫടിക സമാനമായ വ്യക്തതയുള്ളതായിരുന്നു. In Exodus chapter 3 verse 12 we read. പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ നാം ഇതാണ് വായിക്കുന്നത്. In Exodus chapter 3 verse 12 we read. പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ 12th വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. When God called and commissioned Moses, God told him. ദൈവം മോശയെ വിളിച്ചൊരു നിയോഗം പരമേൽപ്പിക്കുകയാണ്. And at that time God told Moses like this. ആ സമയത്ത് മോശ ഇങ്ങനെയാണ് പറഞ്ഞത്. I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. Moses. മോശയെ. I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. In Exodus chapter 4 verse 12 we read. പുറപ്പാട് പുസ്തകം 4th അധ്യായത്തിന്റെ 12th വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Moses. മോശയെ, I will be with your mouth. ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും. I will be with thy mouth. ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും. So that was the promise given by God to Moses. മോശയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം അതായിരുന്നു. Why did God stay with Moses? എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നത്? This morning according to the time permits I would like to teach you 6 points. ഇന്ന് പകൽക്കാലം പരിമിതമായ സമയത്തിനുള്ളിൽ 6 കൂട്ടം കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ താൽപര്യപ്പെടുകയാണ്. God wants me to explain everything I will explain everything if not we will go next വിശദീകരണം ആവശ്യമായ മണ്ഡലങ്ങൾ വിശദീകരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. ഇല്ല എങ്കിൽ അടുത്ത വർഷത്തിൽ ഞാൻ അക്കാര്യം ചെയ്യും. Why did God stay with Moses? എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നത്? Number 1. ഒന്നാമതായി, Moses was engaged in God's mission. ദൈവീക ദൗത്യത്തിൽ എപ്പോഴും വ്യാപ്തനായിരുന്നു മോശെ. Moses was engaged in God's mission. ദൈവീക ദൗത്യത്തിൽ എല്ലായ്പ്പോഴും മോശെ വ്യാപ്തനായിരുന്നു. The mission started by Moses was the mission of God. മോശ തുടങ്ങിയ നിയോഗം എന്ന് പറയുന്നത് ദൈവം മോശയ്ക്ക് പരമേൽപ്പിച്ച നിയോഗമായിരുന്നു. മോശ ചെയ്തതായ
ദൗത്യം എന്ന് പറയുന്നത് ദൈവം അവനെ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ദ പ്ലാൻ ഓഫ് മോസസ് ടു റെസ്ക്യൂ ഹിസ് പീപ്പിൾ ആൻഡ് ടേക്ക് ദം ടു ദ ലാൻഡ് ഓഫ് ഹണി ആൻഡ് മിൽക്ക്. തന്റെ ജനത്തെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നടത്തുക എന്നുള്ളത് ഒരിക്കലും മോശയുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. That was the mission of God. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. Exodus chapter 3 verse 7 and 8 we read like this. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം അതാണ് വായിക്കുന്നത്. Moses, I am going to send you. മോശയെ ഞാൻ നിന്നെ അയക്കുവാൻ പോകുന്നു. I have come here to send you. ഞാൻ ഇവിടെ കടന്നു വന്ന് നിന്നെ അയക്കുവാൻ പോകുന്നു. You know why God was with Moses? എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നതെന്ന് അറിയാമോ? Number 1. ഒന്നാമത്തെ കാരണം, Moses was engaged in the mission of God. മോശ എല്ലായ്പ്പോഴും ദൈവീക ദൗത്യത്തിൽ വ്യാപ്തനായിരുന്നു. It was God's mission. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. Moses was doing the work of the Lord. മോശ ചെയ്തത് ദൈവത്തിന്റെ പ്രവൃത്തി നിർവഹിച്ചെടുക്കുക മാത്രമായിരുന്നു. Moses was accomplishing or fulfilling the plan of God. ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം മാത്രമായിരുന്നു മോശ നിർവഹിച്ചത്. God will be with anyone who is engaged in his mission. ദൈവത്തിന്റെ ദൗത്യത്തിൽ വ്യാപ്തരായിരിക്കുന്ന ഏത് വ്യക്തി ജീവിതങ്ങളോടും ദൈവം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. Let me take some examples from the word of God. തിരുവചനത്തിൽ ഞാൻ ചില ഉദാഹരണങ്ങൾ എടുക്കട്ടെ. God was with David. ദൈവം ദാവീദിനോടൊപ്പമായിരുന്നു. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? David did a lot of wars. ദാവീദ് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയ വ്യക്തിയാണ്. All the wars are named as wars of the Lord. ദാവീദ് നടത്തിയ സകല യുദ്ധങ്ങളുടെയും പേര് ദൈവത്തിന് വേണ്ടി നടത്തിയ, യഹോവയ്ക്ക് വേണ്ടി നടത്തിയ യുദ്ധമെന്നായിരുന്നു. യഹോവയുടെ യുദ്ധങ്ങൾ എന്നാണ് അതിനെ മുഴുവൻ വിളിക്കുന്നത്. Even though David was doing the war, ദാവീദ് ഒരു യുദ്ധം നടത്തുമ്പോൾ, ദാവീദ് യുദ്ധമാണ് ചെയ്യുന്നത് എങ്കിലും ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ഗോഡ്സ് വാർ. ദാവീദ് ചെയ്ത യുദ്ധത്തിനും പേരിട്ടത് യഹോവയുടെ യുദ്ധമെന്നായിരുന്നു. ദാറ്റ്സ് വൈ ഗോഡ് വാസ് വിത്ത് ഡേവിഡ്. അതുകൊണ്ടായിരുന്നു ദൈവം വിട്ടുപിരിയാതെ ദാവീദിനോടൊപ്പം ഇരുന്നത്. ഗോഡ് വാസ് വിത്ത് നെഹമ്യ. നെഹമ്യാവിനോട് കൂടെ ദൈവം ഇരുന്നിരുന്നു. നെഹമ്യ വാസ് നോട്ട് എ പ്രോഫറ്റ്. നെഹമ്യ ഒരിക്കലും ഒരു പ്രവാചകനായിരുന്നില്ല. ഓർ എ പ്രീസ്റ്റ്. ഒരു പുരോഹിതനായിരുന്നില്ല. ഓർ എൻ ഇവാഞ്ചലിസ്റ്റ്. ഒരു സുവിശേഷകനായിരുന്നില്ല. ഹി വാസ് ദ ബിൽഡർ ഓഫ് എ വാൾ. ഒരു ചുമരിന്റെ പണി നിർവഹിക്കുന്ന വ്യക്തി, ഒരു മതിൽ പണിക്കാരൻ മാത്രമായിരുന്നു. യെരുശലേമിന്റെ മതിൽ പണിഞ്ഞവനായിരുന്നു. God was with him to accomplish that mission. പക്ഷേ ആ ദൗത്യം പൂർത്തീകരിച്ചെടുക്കേണ്ടതിന് വേണ്ടി ദൈവം നെഹമ്യാവോട് കൂടെയിരുന്നു. That work is known as the work of the Lord. ആ ദൗത്യം എന്ന് പറയുന്നത് നെഹമ്യാവിന്റെ ദൗത്യമായിരുന്നില്ല. അത് യഹോവയുടെ വേല എന്നാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. The building the wall is considered to be the work of the Lord. യെരുശലേമിന്റെ മതിൽ പണിയുക എന്നതിനെ തിരുവെഴുത്തിൽ പറയുന്നത് കർത്താവിന്റെ വേല ചെയ്യുക എന്ന അർത്ഥത്തിലായിരുന്നു. God was with Joseph. യോസേഫിനോട് കൂടെ ദൈവം ഇരുന്നിരുന്നു. Why did God was with Joseph? എന്തുകൊണ്ടാണ് ദൈവം യോസേഫിനോടൊപ്പം ഇരുന്നത്? Joseph was not a priest. യോസേഫ് ഒരിക്കലും ഒരു പുരോഹിതനായിരുന്നില്ല. Nor a prophet. ഒരു പ്രവാചകനായിരുന്നില്ല. Not an anointed man of God. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. He was interpreting the dreams of God. ദൈവത്തിന്റെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന മനുഷ്യനായിരുന്നു. Dear brothers and dear sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ. Knowing God's mission does not mean that you have to be a preacher full-time minister. ദൈവത്തിന്റെ ദൗത്യങ്ങൾ ചെയ്തെടുക്കണം എന്നതിനർത്ഥം നീ ഒരു മുഴുസമയ ശുശ്രൂഷകനോ പാസ്റ്ററോ പുരോഹിതനോ ആയിരിക്കണമെന്നില്ല. Doing God's mission does not mean that you have to be a preacher or a prophet. നീ ഒരു പ്രാസംഗികനോ പുരോഹിതനോ ആയിരിക്കണമെന്നില്ല ദൈവത്തിന്റെ ശുശ്രൂഷകൻ. You can be in your God-given position and serve Him by glorifying His name. ദൈവം നിനക്ക് തന്ന അവസരത്തിലും ദൈവം നിനക്ക് തന്ന സമയത്തും ദൈവത്തിന്റെ വേലയെ നിനക്ക് ചെയ്യുവാൻ ദൈവത്തെ വിശ്വസ്തതയോടെ നിനക്ക് സേവിക്കാം. David was not a prophet. ദാവീദ് ഒരിക്കലും ഒരു പ്രവാചകനായിരുന്നില്ല. Nor a priest. പുരോഹിതനായിരുന്നില്ല. And Nehemiah was not a priest. നെഹെമ്യാ പുരോഹിതനായിരുന്നില്ല. Nor a prophet. പ്രവാചകനായിരുന്നില്ല. Joseph was not a priest or a prophet. യോസേഫ് പ്രവാചകനോ പുരോഹിതനോ ആയിരുന്നില്ല. And again you can see two people in the work of the construction of the tabernacle of God. സമാഗമന കൂടാരത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ രണ്ട് വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. And Bible says that God was with them. തിരുവചനം പറയുന്നു ദൈവം അവരോട് കൂടെ ഇരുന്നു എന്ന്. They were carpenters. അവർ ആശാരിമാരായിരുന്നു. They were carpenters. അവർ ആശാരിമാരായിരുന്നു. They were the people who can imagine things and put it into practice. ജനത്തിന്റെ ഭാവനയിലുള്ള കാര്യങ്ങളെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നവരായിരുന്നു അവർ. They could easily read the plan of God. ദൈവത്തിന്റെ പദ്ധതികളെ വളരെ എളുപ്പത്തിൽ വായിച്ച കൂട്ടരായിരുന്നു അവർ. God was with those people also. ദൈവം ആ വ്യക്തികളോട് കൂടെയും ഇരുന്നു. That's what I said like this. ഞാൻ പറഞ്ഞു വരുന്ന ഒരു സാരാംശം ഇതാണ്. To be in God's mission does not mean
to be a full time preacher oru mulu samaya prasangikanayirikanam ennilla ninakku devathinte velai cheyidukkuvanayittu you can be in the position god given position wherever god has placed you devan ninne evide aaki vechirikkuno adhe sthanathil irunnukondu ninakku devathe sevikkam that is what david served him as the king of israel israelinte rajavayirunnukondana david devathe sevichathu nehemiah was working in the palace of the king raja രാജാകൊട്ടാരത്തിൽ ഒരു ശുശ്രൂഷകനായിരുന്നു കൊണ്ടാണ് നെഹെമ്യാ ദൈവത്തെ സേവിച്ചത് He was a cup bearer in the king's palace. രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്നു നെഹെമ്യാവ് And Joseph was serving as a slave in the Potiphar's house. പോത്തിഫറിന്റെ ഭവനത്തിൽ ഒരു അടിമ എന്നവണ്ണമായിരുന്നു യോസേഫ് കഴിഞ്ഞുകൂടിയത് But all of them were doing God's mission. പക്ഷേ ഇവരെല്ലാം ചെയ്തത് ദൈവത്തിന്റെ ദൗത്യമായിരുന്നു. Joseph interpreting God's dreams. യോസേഫ് ചെയ്തത് മറ്റുള്ളവരുടെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു. Nehemiah building the walls of Jerusalem. നെഹെമ്യാവ് ചെയ്തത് യെരുശലേമിന്റെ മതിലിനെ പണിതു. David doing the walls of the Lord. ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് വേണ്ടി യുദ്ധങ്ങളെ ചെയ്തു. And now look into Moses ഇപ്പോൾ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ He was not a priest. അവൻ ഒരിക്കലും ഒരു പുരോഹിതനായിരുന്നില്ല. Not a prophet. പ്രവാചകനുമല്ല. But he was the leader of his people. പക്ഷേ തന്റെ ജനത്തിന്റെ നേതാവായിരുന്നു. He was engaged in God's mission. മോശ എല്ലായ്പ്പോഴും തന്റെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങൾ വ്യാപിപ്പിച്ചിരുന്നു. Dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, wherever the Lord has placed you, do it faithfully. ദൈവം നിന്നെ എവിടെയെല്ലാം ആക്കി വെച്ചിരിക്കുന്നുവോ അവിടെ നീ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുക. If God has placed you in a business, do it faithfully. ഒരുപക്ഷേ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ബിസിനസ്സിലായിരിക്കാം. വിശ്വസ്തതയോടെ ചെയ്യുക. If you are employed, do it faithfully. നീ ഒരു ജോലിക്കാരനോ ജോലിക്കാരിയാണോ വിശ്വസ്തതയോടെ നിർവഹിക്കുക. You may be a housewife, you are serving the Lord's work over there. നീ ഒരു വീട്ടമ്മയാണെങ്കിൽ ദൈവത്തെ വിശ്വസ്തതയോടെ സേവിക്കുക. So God was with Moses because Moses was engaged in God's mission. ദൈവം മോശയോട് കൂടെ ഇരുന്നു കാരണം എന്താണെന്ന് അറിയാമോ? മോശ ദൈവം തന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ എല്ലായ്പ്പോഴും വ്യാപ്തനായിരുന്നു. All of you are engaged in God's mission. നിങ്ങളെല്ലാവരും ദൈവിക ശുശ്രൂഷയിൽ വ്യാപ്തരായിരിക്കേണ്ടവരാണ്. You are placed by God wherever you are. നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ ദൈവിക വേലയിൽ വ്യാപ്തരായിരിക്കേണ്ടവർ. As a housewife, God has placed you in the house. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തിലാണ്. That's the God-given responsibility of your life. ദൈവത്താൽ നിക്ഷേപിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് അത്. That's the God's mission. അത് ദൈവത്തിന്റെ ദൗത്യമാണ്. I cannot come and do that mission in your house. നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്ന വേലകൾ ചെയ്യാൻ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയുകയില്ല. God has placed you over there to accomplish the mission of God in that family. അതുകൊണ്ടാണ് ആ ഭവനത്തിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചത് അവന്റെ വേല പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി. Moses was engaged in God's mission. ദൈവിക വേലയിൽ എല്ലായ്പ്പോഴും മോശ വ്യാപ്തനായിരുന്നു. Secondly, രണ്ടാമതായി, he obeyed God in everything. സകലത്തിലും മോശ ദൈവത്തെ അനുസരിച്ചു. You know why God was with Moses? എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നത് എന്നറിയാമോ? He obeyed God in everything. സകലത്തിലും ദൈവം മോശ ദൈവത്തെ അനുസരിച്ചു. Some of the things that God said him was beyond his understanding, but still he obeyed God. തന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതിനപ്പുറത്തായ പല കാര്യങ്ങളും ദൈവം മോശയോട് പറഞ്ഞു. അതും മോശയെ അനുസരിച്ചു. Some of the things that God Moses could not even comprehend. ഒരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ദൈവം മോശയോട് പറഞ്ഞു. Didn't make any sense to him. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ. For example, ഉദാഹരണത്തിന്, when God asked him to go back to Egypt. ഇസ്രായേലിലേക്ക് മടങ്ങി പോകുവാൻ ദൈവം മോശയോട് പറഞ്ഞു. To deliver his own people. തന്റെ സ്വന്തം ജനത്തെ വിടുവിക്കേണ്ടതിന്. And to stand before the Pharaoh to set his people free. ഫറവോന്റെ മുമ്പാകെ നിന്നുകൊണ്ട് തന്റെ ജനത്തെ വിടുവിക്കണം എന്ന് പറയേണ്ടതിന് വേണ്ടി. That was too much for Moses. മോശയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാര്യമായിരുന്നു. It was very tough time for Moses. മോശയുടെ ജീവിതത്തിലെ വളരെ ദുർഘടം പിടിച്ച സന്ദർഭങ്ങളായിരുന്നു അത്. Because the Pharaohs are trying to kill him and searching where Moses is. കാരണം മോശ എവിടെയെന്ന് തിരഞ്ഞു മോശയുടെ ജീവന് വേണ്ടി പരതി നടക്കുന്ന സമയമായിരുന്നു അന്ന്. Moses is known as a murderer in that nation. ആ രാജ്യത്ത് മോശ അറിയപ്പെട്ടത് കൊലപാതകൻ എന്നായിരുന്നു. He has killed an Egyptian. ഒരു മിസ്രയീമിനെ അവൻ അടിച്ചു കൊന്ന വ്യക്തിയാണ്. King has put a warrant to arrest him. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. To arrest him. അവനെ പിടിക്കുവാൻ വേണ്ടി. And to kill him. അവനെ കൊല ചെയ്യുവാൻ വേണ്ടി. Because this Egyptian slave has killed the Israelite, the Jewish slave has killed an Egyptian now. കാരണം ഒരു ഇസ്രായേൽ അടിമ ഒരു ഈജിപ്ഷ്യൻ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്ന വിവരം രാജാവിന് അറിയാമായിരുന്നു. That's a shame to the Egyptians now. ഈജിപ്തുകാർക്ക് അതൊരു നിന്ദാ വിഷയമായിരുന്നു. And now they wanted to kill Moses. ഇപ്പോൾ അവർ മോശയെ തിരയുകയാണ് കൊല്ലേണ്ടതിനു വേണ്ടി. The God is telling him, Moses, now you go before Pharaoh and tell him, let my people go and serve him. ആ സന്ദർഭത്തിലാണ് ദൈവം മോശയോട് പറഞ്ഞു, മോശയെ നീ കടന്നു ചെന്ന് ഈജിപ്തിൽ മിസ്രയീമിൽ കടന്നു ചെന്ന് എന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി
ഫറവോന്റെ മുമ്പാകെ നിൽക്കുക. ഇറ്റ് വാസ് സംതിങ് വെരി ടഫ് ഫോർ മോസസ് ടു ഡു. മോശയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. This is as if God is asking me to go to somebody who is my enemy and who wanted to kill me, go and present myself and set my people free. ഉദാഹരണത്തിന് എന്നെ കൊല്ലുവാനായി എന്നെ നശിപ്പിക്കുവാനായി തക്കം പാർത്തിരിക്കുന്ന എന്റെ ശത്രുവിന്റെ മുമ്പാകെ ചെന്ന് എന്നെ തന്നെ വെളിപ്പെടുത്തി ചില കാര്യങ്ങൾ പറയണമെന്ന് ദൈവം എന്നോട് പറഞ്ഞാൽ അതിന് തുല്യമായിരുന്നു മോശയുടെ ജീവിതത്തിലും സംഭവിച്ചത്. രണ്ടാമതായി God is telling Moses, Moses, you have to go and set your people free. മോശയോട് പറഞ്ഞു, മോശ നീ കടന്നു ചെന്ന് എന്റെ ജനത്തെ വിടുവിക്കുക. Who are these people? ആരാകുന്നു ഈ ജനം? These are the people who really neglected him and sent him away from his own land. ഒരു കാലത്ത് തന്നെ തള്ളി പറഞ്ഞ പ്രാണരക്ഷാർത്ഥം തനിക്ക് ഓടിപ്പോകുവാനായി കാരണഭൂതമായ ഒരു ജനക്കൂട്ടമായിരുന്നു അവർ. These are the people who rejected him. തന്നെ തള്ളിക്കളഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു അത്. These are the people who accused him. തനിക്കെതിരെ പഴി പറഞ്ഞ ഒരു കൂട്ടരായിരുന്നു അവർ. It is because of these people he had to run away from that land. ഈ ജനക്കൂട്ടം നിമിത്തമായിരുന്നു ആ മിസ്രയീമിൽ നിന്നും പ്രാണരക്ഷാർത്ഥം മോശ ഓടിപ്പോയത്. And God is asking Moses, now you go and set your people free. ഇപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, മോശയെ നീ കടന്നു ചെന്ന് ആ ജനത്തെ വിടുവിക്കുക. Immediately Moses could remember the things what happened about 40 years ago. 40 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മോശയുടെ മനോമണ്ഡലത്തിലൂടെ ഓടിമറഞ്ഞു. The same people who rejected me, am I going to, is it possible to go over there and set these people free? 40 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തള്ളിക്കളഞ്ഞ ജനത്തിന്റെ മുമ്പാകെ ചെന്ന് അവരെ നടത്തുവാനായി ഞാൻ യോഗ്യനാണോ? അതെന്നാൽ സംഭവിക്കുന്ന കാര്യമാണോ? Will they accept me? അവർ എന്നെ സ്വീകരിക്കുമോ? Will they receive my word? എന്റെ വാക്കുകളെ അവർ കേൾക്കുമോ? But Moses obeyed God. പക്ഷേ മോശ ദൈവത്തെ അനുസരിച്ചു. These things was quite tough to comprehend for Moses. മോശയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതിനും അപ്പുറത്തായിരുന്നു. It was very difficult for Moses. വളരെ ദുഷ്കരമായിരുന്നു മോശയ്ക്ക്. But Moses decided to obey God. പക്ഷേ മോശ ഒരു കാര്യം തീരുമാനിച്ചു, ദൈവത്തെ അനുസരിക്കുക. Then God decided to stay with him. ദൈവം തീരുമാനിച്ചു, ഞാൻ എന്റെ ദാസനോട് കൂടെ ഇരിക്കും. You know why God stayed with Moses? എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നതെന്ന് അറിയാമോ? Moses obeyed God in everything. മോശ ദൈവത്തെ സകലത്തിലും അനുസരിച്ചു. Thirdly, മൂന്നാമതായി, Moses believed God and his promises. മോശ ദൈവത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസിച്ചു. Moses believed God and his promises. മോശ ദൈവത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസിച്ചു. Believing God is different from believing in him. ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതും ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. Believing in someone's existence is different from believing that person. ഒരാളുടെ അസ്തിത്വത്തെ വിശ്വസിക്കുക എന്നുള്ളതും ഒരാളിൽ വിശ്വസിക്കുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. You know, you can believe that I am alive and I am your pastor. നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ ജീവനോടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ജീവനോടുണ്ടെന്നും ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. It is true to believe in a person, but it is different to believe a person. ഒരു വ്യക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളതല്ല ഒരു വ്യക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളത്. There are so many people who believe in God. ദൈവത്തിൽ വിശ്വസിക്കുന്ന അനേക വ്യക്തികളുണ്ട്. They believe in the existence of God. ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്ന അനേകരുണ്ട്. They know that there is a God. അവർക്കറിയാം ഒരു ദൈവമുണ്ട് എന്ന്. But many times they cannot believe in him. പക്ഷേ പലപ്പോഴും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെടുന്നു. They believe about God. അവർ ദൈവത്തെ കുറിച്ച് വിശ്വസിക്കുന്നു. But they don't believe in him. പക്ഷേ അവർ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. Here Moses believed God and believed in him. ഇവിടെ മോശ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കുന്നു. He believed the promises of God. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു. He believed what my God said he is going to perform it. എനിക്ക് വേണ്ടി എന്തൊക്കെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്ന കാര്യത്തിൽ മോശ വിശ്വസിക്കുന്നു. He believed that my God will perform everything he has promised to me. അവൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി എന്റെ ദൈവത്തിന് സകല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുമെന്ന്. എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അവൻ ചെയ്യുമെന്ന് മോശ വിശ്വസിച്ചു. When God told Moses that I am going to feed this people, Moses believed it. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഈ ജനക്കൂട്ടത്തെ പോഷിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മോശ അത് കണ്ണുമടച്ച് വിശ്വസിച്ചു. When God told him that I am going to give them meat, Moses believed it. ഞാൻ ഈ ജനക്കൂട്ടത്തിന് മാംസാഹാരം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മോശ അത് കണ്ണുമടച്ച് വിശ്വസിച്ചു. When God told him that I am going to depart the sea for them, Moses believed it. ജനത്തിന് മുമ്പാകെ ഞാൻ കടലിനെ വിഭാഗിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ അത് വിശ്വസിച്ചു. Moses believed everything what God said. ദൈവം തന്നോട് പറഞ്ഞ സകലത്തിലും മോശ വിശ്വസിച്ചു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, believe in God,
to believe his promises is the second step that you have to make in your Christian walk. നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. Fourthly, നാലാമതായി, why was God with Moses? എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നത്? Because Moses was so dependent in God. കാരണം മോശ അത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. Because Moses knew that he cannot do anything without God's presence. കാരണം മോശ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു, ദൈവിക സാന്നിധ്യം കൂടാതെ തന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. He knew that without God I am zero. അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു, ദൈവമില്ലെങ്കിൽ ഞാൻ വെറും ശൂന്യനാണ്. I cannot do anything. എനിക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. Moses knew it 40 years ago. കാരണം 40 വർഷങ്ങൾക്ക് മുമ്പേ മോശ പരമാർത്ഥം മനസ്സിലാക്കി. He wanted to do something by his own strength, influence and position. കാരണം തന്റെ സ്വന്തം ശക്തിയാലും സ്വാധീനത്താലും കഴിവിനാലും ചിലത് ചെയ്യുവാൻ തീരുമാനിച്ച വ്യക്തിയായിരുന്നു മോശ. He thought that his title will help him to achieve the goal. കാരണം തന്റെ സ്വാധീനവും തന്റെ തലക്കെട്ടും തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ തന്നെ സഹായിക്കുമെന്നാണ് മോശ വിശ്വസിച്ചത്. Moses had a title, Pharaoh's daughter's son. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന സ്ഥാനപ്പേര് മോശയ്ക്ക് ഉണ്ടായിരുന്നു. He had high education. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. He was excellent in everything. സകലത്തിലും നിപുണനായിരുന്നു. So he knew, he thought that I can achieve something, I can accomplish my dreams by the position and the influence I had. തനിക്കുണ്ടായിരുന്ന സ്വാധീനവും സ്ഥാനവും ഉപയോഗിച്ച് തന്നെ കൊണ്ട് സകലതും ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം മോശയ്ക്ക് ഉണ്ടായിരുന്നു. Moses was utter failure. മോശ തീർത്തും പരാജയനായി. He had to run away from that land. ആ ഭൂമിയിൽ നിന്നും ഓടിച്ചോടി പോകേണ്ടി വന്നു. So now he knew that I cannot do anything without God's help. ഇപ്പോൾ മോശ ഒരു പരമാർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നു, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടാതെ ദൈവത്തിന്റെ സഹായം കൂടാതെ എന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. That's why God was with him every time. ആ ഒരു തിരിച്ചറിവിന്റെ പുറത്തായിരുന്നു ദൈവം എല്ലായ്പ്പോഴും മോശയോട് കൂടെ ഇരുന്നത്. That's why when once Moses said to the Lord like this. അതുകൊണ്ടാണ് ഒരിക്കൽ മോശ ദൈവത്തോട് പറഞ്ഞു, If your presence does not come with us, don't send us. തിരുസാന്നിധ്യം എന്നോട് കൂടെ ഇല്ലായെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുതേ. He was so dependent on God. അത്രമാത്രം മോശ ദൈവത്തിൽ ആശ്രയിച്ചു. 100% dependent on God. 100% മോശ ദൈവത്തിൽ ആശ്രയിച്ചു. That's why God was with Moses. അതുകൊണ്ടാണ് വിട്ടുപിരിയാതെ ദൈവം മോശയോട് കൂടെ ഇരുന്നത്. Fifthly, അഞ്ചാമതായി, Moses was humble and meek. മോശ സൗമ്യനായിരുന്നു, വിനയമുള്ളവനായിരുന്നു. God stays with the humble people. ദൈവം എളിമയുള്ളവരെ ആദരിക്കുന്ന ദൈവമാണ്. God stays with them. അവരോടുകൂടെ വസിക്കുന്നു. God stays with the humble people. എളിമയുള്ളവരോട് കൂടെ ദൈവം വസിക്കുന്നു. You remember the promise, remember what Jesus has commanded us to do. ദൈവം നമ്മളോട് ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാമോ? Once he told his disciples, ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, I am humble and meek. ഞാൻ സൗമ്യനും എളിമയുമുള്ളവനാകുന്നു. Come and learn from me. എന്നിൽ നിന്ന് വന്ന് എന്നോട് പഠിപ്പിൻ. Take my yoke and walk with me. എന്റെ നുകം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് കൂടെ നടക്കുക. In the yoke there are two animals. ആ നുകത്തിന് കീഴിൽ രണ്ട് മൃഗങ്ങൾ ഉണ്ടായിരിക്കും. And one animal is humble and meek. ഒന്നെന്ന് പറയുന്നത് വിനയവും എളിമയുമാണ്. That is Jesus. അതാകുന്നു യേശു. And he is calling, come and be on the other side of this yoke. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, കടന്നു വന്ന് നുകത്തിന്റെ മറ്റേ കീഴിൽ നിങ്ങളായിരിക്കും. Who can stand in the other side of the yoke? ഈ നുകത്തിന്റെ മറ്റേ തലക്കിൽ ആരെ കൊണ്ട് നിൽക്കുവാൻ കഴിയും? Only those who are humble and meek. വിനയവും സൗമ്യതയുമുള്ളവർക്ക് മാത്രമേ ആ നുകമേൽക്കുവാൻ കഴിയുള്ളൂ. One animal is humble and meek. കാരണം നുകത്തിന്റെ കീഴിലുള്ള ഒരു മൃഗം എളിമയും വിനയവും ഉള്ളവനാണ്. So automatically the other animal should be humble and meek, then only they can proceed and accomplish the mission entitled on them. സ്വാഭാവികമായും എളിമയും വിനയമുള്ള ഈ മൃഗത്തിന് തുല്യമായ അതേ സ്വഭാവ ഗുണങ്ങൾ കൂടിയ മറ്റൊരു മൃഗമുണ്ടെങ്കിൽ മാത്രമേ അവർ ആഗ്രഹിച്ച ഉദ്ദേശിച്ച ഫലത്തിലേക്ക് നടക്കുവാൻ കഴിയുള്ളൂ. You know why God stayed with Moses? എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നതെന്ന് അറിയാമോ? Moses became humble and meek like God. മോശ ദൈവത്തെ പോലെ വിനയമുള്ളവനും സൗമ്യതയുള്ളവനുമായിരുന്നു. So he stays with humble and meek. ദൈവം സൗമ്യതയുള്ളവരോടും വിനയമുള്ളവരോടും കൂടെ പാർത്തു. God is angry with the arrogance. നിഗളികളോട് ദൈവം നിഗളിച്ചു നിൽക്കുന്നു. He is against with the arrogance. നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു. He will never show his favor to the arrogance. ദൈവം ഒരിക്കലും നിഗളികൾക്ക് തന്നെ കൃപയെ കൊടുക്കുന്നില്ല. But for the humble, he will show his mercy. പക്ഷേ എളിമയുള്ളവരോട് ദൈവം തന്റെ കരുണയെ പ്രദർശിപ്പിക്കുന്നു. With the humble, he will stay with them. എളിമയുള്ളവരോട് കൂടെ ദൈവം പാർക്കുന്നു. He will extend his favor and mercy to the humble. എളിമയുള്ളവരിലേക്ക് ദൈവം തന്റെ കരുണയെയും സ്നേഹത്തെയും വ്യാപിപ്പിക്കുന്നു. And finally, അവസാനമായി, Moses did not take any credit
for the success he had. തന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ ഏതായിട്ടുള്ള യാതൊരു ക്രെഡിറ്റും മോശ ഏറ്റെടുത്തില്ല. Moses didn't take any credit for the things he achieved. താൻ നേടിയ തന്റെ നേട്ടത്തിന്റെ ഏതായിട്ടുള്ള യാതൊന്നും മോശ ഏറ്റെടുത്തില്ല. Every credit was given to God. സകല നേട്ടങ്ങളും ദൈവത്തിന് മാത്രം. He knew that it is God who has done all these things. അവൻ ഒരു കാര്യം അറിയാമായിരുന്നു, താൻ ചെയ്തതെടുത്തത് ദൈവത്തിന്റെ ശക്തിയാലാണെന്ന്. It is he knew that all these miracles and wonders happened because of God. തന്റെ കയ്യിലൂടെ നടന്ന സകല അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ദൈവത്താലാണ് സാധിച്ചതെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. He knew his people have been delivered from the Pharaoh's hands because of God. ഫറവോന്റെ കരങ്ങളിൽ നിന്നും ജനത്തെ വിടുവിച്ചത് ദൈവത്തിന്റെ സഹായം കൊണ്ടാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. He knew it is God who departed the Red Sea. ചെങ്കടലിനെ വിഭാഗിച്ചത് ദൈവമാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. He knew that it is God who has turned Mara into sweet. മാറയെ മധുരമാക്കി തീർത്തത് ദൈവമാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. He knew it is God who has poured the manna from heaven. സ്വർഗ്ഗത്തിൽ നിന്നും മന്ന പൊഴിച്ചത് ദൈവമാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. He knew it is God who brought the water from the rock. പാറയിൽ നിന്നും വെള്ളത്തെ പുറപ്പെടുവിച്ചവൻ ദൈവമാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. He knew it is God who healed the sickness of his people. തന്റെ ജനത്തിന്റെ രോഗികളെ സൗഖ്യമാക്കിയത് യഹോവയാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. സകല സന്ദർഭങ്ങളിലും നേട്ടം ദൈവത്തിന് മാത്രം കൊടുത്തു. സകല പ്രശംസയും ദൈവത്തിന് മാത്രം കൊടുത്തു. God stayed with Moses. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവം വിട്ടുപിരിയാതെ മോശയോട് കൂടെ ഇരുന്നത്. That's why he doesn't stay with many of you also. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരോട് കൂടെയും ദൈവം ഇരിക്കാത്തതും. Because you don't want him. കാരണം നിങ്ങൾക്ക് അവനെ ആവശ്യമില്ല. കല്യാണം ഉറപ്പിക്കുന്നിടം വരെ കർത്താവ് മതി. ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് വേണ്ട. കല്യാണത്തിന് കർത്താവ് വേണ്ട. കാരണം തന്നെ വീഞ്ഞും മദ്യമൊക്കെ വിളമ്പണം. Moses gave all credit to God. മോശ തന്റെ ജീവിതത്തിലെ സകല പ്രശംസയും ദൈവത്തിന് കൊടുത്തു. Every honor. സകല മാനവും. And Moses knew without him I am zero. മോശയ്ക്ക് അറിയാമായിരുന്നു, ദൈവമില്ലായെങ്കിൽ ഞാൻ ശൂന്യനായി തീരുമെന്നു. And now ഇപ്പോൾ God says to Joshua. ദൈവം യോശുവയോട് പറയുകയാണ്. Joshua. യോശുവയെ, I will be with you as I was with Moses. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. But you should walk in his footsteps. പക്ഷേ നീ അവന്റെ കാലടികളിൽ കൂടെ നടക്കണം. This morning, ഇന്ന് പകൽക്കാലം, as I close my sermon, ഞാൻ എൻ്റെ പ്രസംഗത്തിന് സമാപ്തി കുറിക്കുമ്പോൾ, if you want God's presence be with you, നിന്നോട് കൂടെ ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്നു. If you want his presence to be with you all through the days of your life, നിന്റെ ജീവിതത്തിന്റെ സകല നാളുകളിലും നിനക്ക് ദൈവസാന്നിധ്യം ആഗ്രഹമുണ്ടോ? If you want that, നിനക്ക് അത് ആഗ്രഹമുണ്ടെങ്കിൽ, you have to live like Moses. മോശ ജീവിച്ചതുപോലെ നീയും ജീവിക്കുക. Take those principles into your life. നിന്റെ ജീവിതത്തിലേക്ക് ആ തത്വങ്ങളെ പകർത്തുക. And try to apply it into your day-to-day life. നിന്റെ ദൈനംദിന ജീവിതത്തിൽ അതിനെ പകർത്തുക. Engaged in God's mission. Be engaged in God's mission. ദൈവിക ദൗത്യത്തിൽ എല്ലായ്പ്പോഴും വ്യാപ്തരായിരിക്കുക. Obey God in everything, even if it doesn't agree your IQ. ഒരുപക്ഷേ നിന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതാണെങ്കിൽ പോലും ദൈവം പറയുന്ന സകലത്തിലും ദൈവത്തെ അനുസരിക്കുക. Believe God and his promises. ദൈവത്തിലും അവന്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കുക. Depend on him and him alone. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. Be humble and meek in your life. സൗമ്യതയും വിനയവും ഉള്ളവനായിരിക്കുക. Give every credit to God. സകല മാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കുക. Let's close our eyes this morning. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Lord, I need your presence in my life. കർത്താവേ, എൻ്റെ ആയുസ്സിൽ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. I always need you. എനിക്ക് എല്ലായ്പ്പോഴും അങ്ങേ ആവശ്യമുണ്ട്. I want to be successful. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വിജയാളിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I know that my success comes only from you. എനിക്കറിയാം വിജയം വരുന്നത് അങ്ങിൽ നിന്നും മാത്രമാണെന്ന്. In whatever area you have placed me. നീ എന്നെ എന്റെ ജീവിത മണ്ഡലങ്ങൾ നീ എവിടെ എന്നെ ആക്കി വെച്ചിരിക്കുന്നു. I know that your presence is essential. എനിക്കറിയാം അങ്ങയുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്ന്. I believe you, O Lord. കർത്താവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. I believe your promises. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. You are more than everything to me. കർത്താവേ, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് എനിക്ക് മതിയായവനിലും മതിയായ. Whether my friends agree or family agree. Whether my friends agree or family agree. ഒരു പക്ഷേ എന്റെ കൂട്ടുകാർ യോജിച്ചില്ലായിരിക്കാം, എന്റെ കുടുംബക്കാർ യോജിച്ചില്ലായിരിക്കാം. But I have decided to follow you. ഞാൻ അങ്ങയെ പിൻപറ്റുവാൻ തീരുമാനിച്ചു. Obey you.
അങ്ങേ അനുസരിക്കുവാൻ. And walk in the footsteps that you have showed me. എനിക്ക് അങ്ങ് കാണിച്ചു തന്ന പാതാന്തികയെ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I will live a humble life. ഞാൻ ഒരു സൗമ്യതയുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. I will be meek in my days. എന്റെ ആയുസ്സിൽ എന്റെ തലമുറയിൽ ഞാൻ സൗമ്യതയുള്ളവനായിരിക്കും. And I will not take any credit for myself. എന്റെ ജീവിതത്തിൽ ദൈവജീവിതത്തിന്റെ മാനവും മഹത്വവും ഒന്നും ഞാൻ ഏറ്റെടുക്കുകയില്ല. Every credit I give unto you. നാദാ സകലതും അങ്ങേയ്ക്ക്. Let's stand in the presence of God. ദൈവസന്നിധി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. As we are planning to enter to the next year. നാം അടുത്ത വർഷത്തിലേക്ക് കടക്കുവാനായി ആഗ്രഹിച്ചിരിക്കുന്നു. We have only few more hours before us. നമ്മുടെ മുമ്പാകെ ചില മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുന്നു. As you are extending your days into the next year. അടുത്ത വർഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വ്യാപിപ്പിക്കാൻ തുടങ്ങുമ്പോൾ God wants to be with you. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. But you have to make a circumstance for that. പക്ഷേ ദൈവത്തിന് നിങ്ങളോട് കൂടെ അധിവസിക്കേണ്ടതായ പരിതസ്ഥിതി നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. God wants to be with you. ദൈവത്തിന് നിങ്ങളോട് കൂടെ അധിവസിക്കാൻ താൽപര്യമുണ്ട്. Are you willing നിങ്ങൾ to take a step to keep him in your life? നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പു വരുത്തേണ്ടതിന് ഒരു ചുവടെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? If there is anybody over here who hasn't obeyed the Lord so far, ഇതുവരെ ദൈവത്തെയും ദൈവിക കൽപ്പനകളെയും അനുസരിക്കാത്ത ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, who are taking the glory of God, robbing the glory of God, ദൈവത്തിന്റെ മഹത്വത്തെ അപഹരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, who don't depend on God for everything, സകലത്തിലും ദൈവത്തെ ആശ്രയിക്കാത്ത വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ, this morning will you commit yourself into the hands of God? ഇന്നു പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള സുവർണ അവസരമാണ്. And take a new decision. ഒരു പുതിയ തീരുമാനം എടുക്കുക. Lord, കർത്താവേ, from this moment onwards, ഈ നിമിഷം മുതൽ, I want to serve you. അങ്ങയെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to do your mission. അങ്ങയുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഞാൻ താൽപര്യപ്പെടുന്നു. You will be my God. കർത്താവേ, അങ്ങായിരിക്കും എന്റെ ദൈവം. And I will serve you till my death. എന്റെ ആയുസ്സിന്റെ അന്ത്യം വരെ ഞാൻ അങ്ങയെ സേവിക്കും. എല്ലാം ഞാൻ ഏകിടുന്നേ. മാനസം ദേഹീതം to the closing of this service. ഈ ആരാധനയുടെ അന്ത്യനിമിഷങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. Somehow the Holy Spirit compels me to put this question before you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു ചോദ്യചിഹ്നം തന്നിട്ടുണ്ടെങ്കിൽ, if there is anybody who has not obeyed the Lord in water baptism, ദൈവത്തെ സ്നാനത്താൽ ഇതുവരെ മനസ്സിരിക്കാത്ത വ്യക്തി ജീവിതങ്ങൾ, if there is anybody over here, ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, God has given you a wonderful opportunity. ദൈവം നിങ്ങൾക്ക് അതിശയകരമായ ഒരു അവസരത്തെ തുറന്നു തന്നിരിക്കുകയാണ്. ജനുവരി 1st സ്നാനക്കുളം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. And God is waiting for your obedience. ദൈവം നിങ്ങളുടെ അനുസരണത്തെ നോക്കി പാർക്കുകയാണ്. I know there are 5 people already decided to take baptism on that day.
ആ ദിവസത്തിൽ അഞ്ചു പേർ ദൈവത്തെ അനുസരിക്കുവാനായി സമർപ്പിച്ച വ്യക്തി ജീവിതങ്ങൾ ഉണ്ട് but I know there are more who want to obey the Lord on that day പക്ഷേ ആ ദിവസം അതിൽ കൂടുതലായി വ്യക്തി ജീവിതങ്ങൾ ദൈവത്തെ അനുസരിക്കണമെന്ന് ഞാൻ താൽപര്യപ്പെടുന്നു you know you just pray to the Lord നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക the next few hours you go back and pray to the Lord നിങ്ങൾ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അടുത്ത ചില മണിക്കൂറുകൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക Lord കർത്താവേ what shall I do now ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ I know that you were with Moses because Moses obeyed you all the time. മോശ തന്റെ ആയുസ്സിൽ എല്ലായ്പ്പോഴും അങ്ങേ അനുസരിച്ചതുകൊണ്ട് മോശയുടെ ആയുസ്സിന്റെ എല്ലായ്പ്പോഴും അങ്ങ് മോശയോട് കൂടെ ഇരുന്നിരുന്നു എന്ന് എനിക്കറിയാം. And I need your presence till my death. എന്റെ മരണം വരെ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. And I want to obey you. ഞാൻ അങ്ങേ അനുസരിക്കാൻ താൽപര്യപ്പെടുന്നു. If there is anybody else who want to obey the Lord in water baptism. ദൈവത്തെ സ്നാനത്തിൽ അനുസരിക്കാൻ താൽപര്യമുള്ള ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ. Come prepared on that day. ആ ദിവസത്തിന് വേണ്ടി ഒരുക്കത്തോടെ കടന്നു വരിക. Come with a pair of clothes. ഒരു ഒരു ജോഡി വസ്ത്രവുമായി കടന്നു വരിക. And obey the Lord. കർത്താവിനെ ജലത്തിൽ അനുസരിക്കുക. And your days are going to be changed. നിന്റെ നാളുകൾ മാറ്റപ്പെടുവാൻ പോവുകയാണ്. 2013 will be starting with Jesus. 2013 യേശുവിനോട് കൂടെ തുടങ്ങുക. And I believe there will be more on that day. എനിക്കറിയാം ആ ദിവസങ്ങളിൽ ദൈവത്തെ അനുസരിക്കാൻ ഇനിയും വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായിരിക്കും കുറെ കൂടി വ്യക്തി ജീവിതങ്ങൾ ആ ദിവസത്തിൽ ഉണ്ടായിരിക്കും May the Lord bless you and keep you in his wings ദൈവം തന്റെ ചിറകിൻ കീഴിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ and bless you abundantly സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ amen and amen